ഹലോ, എല്ലാവർക്കും ജോമൺസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെൻ്റാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്നറിയാമോ, നമുക്ക് സ്റ്റീൽ ഡോറിനെ കുറിച്ചൊരു വീഡിയോ, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് മാനേജറിൻ്റെ കടയുണ്ട്, ഡോർ മാർക്കറ്റ് എന്നാണ് കടയുടെ പേര്. നമുക്ക് ആ കട ചെന്ന് നമുക്ക് സ്റ്റീൽ ഡോറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് കടയിലെത്തിയിരിക്കുകയാണ്. മനയായിട്ടാണ് തുറന്നിരിക്കുന്നത്. നമ്മൾ കട ഡോറിനെക്കുറിച്ച് കൂടുതലായിട്ട് മനയായിട്ടായിട്ട് ചോദിച്ച് നമുക്ക് സംസാരിച്ച് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഇതിപ്പം നമ്മുടെ ഇത് വിൻഡോസ് വരുന്നതാണ്. വിൻഡോസ് എന്ന് പറയുന്നത് നമുക്ക് ടാറ്റയുടെ ജി ഐ ഷീറ്റാണ് ചെയ്യുന്നതാണ് ഇത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പല ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കസ്റ്റമർ സൈസിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ചെക്ക് പ്ലെയിൻ ഡിസൈൻ വരുന്നുണ്ട്, ചെക്ക് വരുന്നുണ്ട്, ഇത് ചെക്ക് എന്ന് പറയും ഈ ഡിസൈന്. പിന്നെ ഇത് ലോവർ എന്ന് പറയും, ലോവർ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇപ്പം ഇതിൻ്റെ വീതി ആണെങ്കിലും എടുക്കണ്ട, ഇതിൻ്റെ വീതി ആണെങ്കിലും വീതി നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സൈസുണ്ട്, ആ വീതിക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ അപ്പുറത്തൊരു സൈസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് തന്നെ നമുക്കിത് ഉണ്ടോ, ഇത് സ്ക്വയർ പൈപ്പാണ്, സ്ക്വയർ പൈപ്പും എടുക്കാം. നമുക്ക് ഇത് ഈ ഒരു ഇതിലും എടുക്കാം. അപ്പം ഏത് ഡിസൈനും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണെന്നുള്ളതാണ്. പിന്നെ സൈസും പല സൈസുണ്ട്, ഇതിൻ്റെ വീതിയും ഈ വീതിയിലുമൊക്കെ പല സൈസുണ്ട്. ഇത് അതെല്ലാം നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ക്യാബിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ ജി ഐ ഷീറ്റ്, ടാറ്റയുടെ ജി ഐ ഷീറ്റാണ് ചെയ്യുന്നതാണ്. അത് 16 ഗേജിലും ഉണ്ട്, 18 ഗേജിലും ഉണ്ട് ഇത്. അപ്പം അത് കസ്റ്റമറുടെ ഇത് ഇതിനനുസരിച്ചാണ്, റിക്വയർമെൻ്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഇതൊരു 2 പാളിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 1.35 സൈസ് ഹൈറ്റ് വരുന്ന ഒരിതാണ്. 1 മീറ്റർ വീതിയിലൊക്കെ ആണെങ്കിൽ ഒരു 600 to 750 ഇടയ്ക്കാണ് അതിൻ്റെയൊക്കെ റേഞ്ച് വരുന്നത്. അപ്പോൾ ഓരോന്നും ഓരോ സ്ക്വയർ ഫീറ്റിനനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അല്ലാതെ വെയ്റ്റ് അനുസരിച്ചല്ല, സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരിക. അപ്പോൾ സൈസിനും അനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ഈ സ്റ്റീലിൽ വരുന്നത്. പല ടൈപ്പിൽ കിട്ടും. പിന്നെ ഡിസൈൻ ചെയ്തൊരു മഞ്ചാരി ടൈപ്പ് എന്ന് പറയും ഇത്. അപ്പോൾ ആ ടൈപ്പിലുള്ള വിൻഡോസ് ഒരിതുണ്ട്, ഡിസൈൻ ചെയ്തുള്ള, അങ്ങനെയും കിട്ടും. പിന്നെ ഇത് രണ്ട് ഇതുപോലെ നമ്മൾ വീടിനൊക്കെ ചെയ്യുന്ന പോലെ രണ്ട് ഇതായിട്ടും കിട്ടും. അതായത് ഇടയ്ക്കൊരു ഡിവൈഡർ വെച്ചിട്ടുള്ള ഒരു ഇതും അവൈലബിളാണ്. പിന്നെ ഗ്ലാസ് ഏത് വേണമെങ്കിലും ഇടാം. ഇതാണ് സ്റ്റീൽ വിൻഡോയിൽ വരുന്നത്. പിന്നെ ഇത് 3 പാളി കിട്ടും. 2 പാളിയുണ്ട്, 1 പാളിയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ ഉണ്ട്, പിന്നെ ഡോർ ഫ്രെയിമുകളുണ്ട്. ഇതെല്ലാം കിട്ടും ഇതിന്. അത് പല സൈസും ഫ്രണ്ട് ഡോറിനുള്ള ഫ്രെയിം വരെ കിട്ടും. 9 ഇഞ്ച് വീതി ഉണ്ടെങ്കിൽ 9 ഇഞ്ച് വീതിയിലും കിട്ടും അത്. നമ്മൾ പെട്ര എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റീൽ ഡോറാണ് ചെയ്യുന്നത്. നമ്മളിവിടെ 2 കമ്പനിയുടെ ഉണ്ട്, പെട്രയും ഉണ്ട്, സ്റ്റാർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ഡബിൾ ഡോറാണ് വരുന്നത്. 9 ഇഞ്ച് ഫ്രെയിം വരുന്ന ഇതാണ്, 9 ഇഞ്ച് ഫ്രെയിം വരും ഇതിന്. പിന്നെ ഇത് 1200 വീതിയാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നോർമൽ ഹൈറ്റ് എന്ന് പറയുന്നത് 2050 മിക്ക ഇതിൻ്റെയും 2050 സ്റ്റാൻഡേർഡാണ്. പിന്നെ വീതി പല സൈസിലും ലഭ്യമാണ്. 1200 ഉണ്ട്, പിന്നെ 1050 ഉണ്ട്, പിന്നെ 98 സെൻറ്റിമീറ്റർ ഉണ്ട്, 88 സെൻറ്റിമീറ്റർ ഉണ്ട്. അങ്ങനെ പല വീതിയിലുണ്ട്. ഡോറിൻ്റെ ഈ വീതിയാണ് പറയുന്നത്. പിന്നെ ഫ്രെയിം സൈസും 9 ഇഞ്ചുണ്ട്, 6 ഇഞ്ചുണ്ട്, 5 ഇഞ്ചുണ്ട്. അത് അപ്പോൾ ഇത് ഡബിൾ ഡോറാണ് ഇത്. അത് ഡബിൾ ഡോറ് വരുന്നത് ഒരു വലിയ പാളിയും ഒരു ചെറിയ ഇതുമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ
ഒരു വലിയ സൈസുണ്ട് 1500, അത് മിഡിൽ ഓപ്പണാണ്, അതിൻ്റെ പാളി രണ്ട് പാളി വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഡോറിൻ്റെ ചില. പിന്നെ ഇതിന് വരുന്നത് നമുക്ക് 13 ഇതാണ് ലോക്കിൻ്റെ സേഫ്റ്റി ലോക്ക് എന്ന് പറയുന്ന ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ 13 ലിവറുണ്ട് ഇതിൻ്റെ. ഇത് ഇവിടെ 4, ഇത് 3, അവിടെയും 4 പിന്നെ മുകളിലും താഴെയും ഓരോന്ന് വീതമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അകത്ത് കയറി കുട്ടിയിടണമെങ്കിൽ ടവർ ബോൾട്ട് പോലത്തെ ഒരു സംഭവം കൂടെയുണ്ട് ഇതിൽ, അതും ഇതിനുള്ളതാണ്. പിന്നെ ഈ ഫ്രെയിം സൈസ് എന്ന് പറയുന്നത് ഇത് 70 ആണ് ഇതിൻ്റെ ഇത്, ഈ സൈസ് എന്ന് പറയുന്നത്. ഇതും 9-ഇഞ്ചിൻ്റെ ഫ്രെയിമാണ്. പല മോഡലും ഇത്, പല ഡിസൈനും ഉണ്ട്, പല മോഡലും ഉണ്ട് ഇത്. ഇത് മറ്റേതിനെക്കാണെ കണ്ടതിനേക്കാളും ഒരു മറ്റേ ഇച്ചിരി ഡാർക്കാണ്, ഒരു ഇട്ടി ഫ്രെയിമാണ്. ഇതൊരു വുഡ് ഫിനിഷിംഗ് ആണ്. ഇത് പല ഡിസൈൻസ് ഉണ്ട് ഇവിടെ. ഇത് 1080 സൈസ്, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1080 വരും. ഇത് വന്നിട്ട് 98 cm ആണ്, ഇത് 88 cm ആണ്. ലോക്ക് സിസ്റ്റം എല്ലാം സെയിം ആണ് ഇതിൻ്റെ. 13 ലിവർ തന്നെയുണ്ട് എല്ലാത്തിനും അങ്ങനെ. പിന്നെ ഇതുപോലെ തന്നെ ഇതിനൊരു ഇത് സേഫ്റ്റി ഡോർ എന്ന് പറയും ഇതിന്, പൊതുവേ സ്റ്റീൽ ഡോറിന് എന്നുവെച്ചാൽ കുറച്ചുകൂടെ സേഫ്റ്റിയാണ്. പിന്നെ ഇതിന് നമുക്കൊരു ആൾക്കാർ ആരെങ്കിലും വന്ന് വെളിയിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അകത്തുനിന്ന് നോക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ലെൻസ് കൊടുത്തിട്ടുണ്ട് ഇതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു അകത്തൊരു സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീ ഒരു റബ്ബർ ബീഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കാണാം, ഇതാണ് ആ റബ്ബർ ബീഡിങ്. ഇങ്ങനെയുള്ള ബീഡിങ് മൊത്തം കൊടുക്കുന്നത് അതാണ്, ഒരു സൗണ്ടൊന്നും ഉണ്ടാകത്തില്ല ഇത് അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും. പിന്നെ ഇതിൻ്റെ അകത്ത് അണീക്കുമ്പോൾ ഒരു ഫില്ല് ചെയ്തിട്ടുണ്ട്, കാരണം സൗണ്ടും ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ സെക്യൂരിറ്റിയാണ് ലോക്ക് സിസ്റ്റം മൊത്തം. പിന്നെ ഇതാണ് മൾട്ടി ലോക്ക് എന്ന് പറയും ഈ ലോക്ക് സിസ്റ്റത്തിന്. ഇതിന് അടിപ്പടി ഉണ്ടാവും, അടിപ്പടി എന്നുവെച്ചാൽ മൾട്ടി ലോക്ക് സിസ്റ്റത്തിനാണ് അടിപ്പടി വരുന്നത്. സിംഗിൾ ലോക്കിന് അടിപ്പടി വരത്തില്ല, ഈ ഒരു സിസ്റ്റം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെയായിരിക്കും വരിക. അതിൻ്റെ ലോക്ക് സിസ്റ്റം സാധാരണ വീടിൻ്റെ ലോക്ക് ഒറ്റ പോട്ട് തിരിക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ ലിവർ 3 ഉണ്ടാവും, അത്രേ ഉള്ളൂ. നമ്മളെന്ന് പറയുന്ന സ്റ്റീലോടൊപ്പമുള്ള നമ്മൾ തന്നെയാണ് അതിൻ്റെ ഫിക്സിങ്ങും എല്ലാം. ഇപ്പോൾ ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഒന്നെങ്കിൽ ഇത് നമുക്ക് കൺസ്ട്രക്ഷൻ്റെ ആദ്യ സ്റ്റേജിൽ, അതായത് ടേപ്പൊക്കെ കഴിഞ്ഞിട്ട് വെക്കാം ടൈലൊന്നും ഇടുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ ആഫ്റ്റർ ടൈലെല്ലാം ഇട്ട് കഴിഞ്ഞ് പുട്ടി വർക്കുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കാം. അപ്പം മിക്കവരും വെക്കുന്ന ഒരു 99% വെക്കുന്നത് ലാസ്റ്റാണ് വെക്കുന്നത്. എന്നാ വെച്ചാൽ ഇതിൻ്റെ അകത്ത് പൊടിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ, ഇതിനെ വെക്കുമ്പോൾ അതിൻ്റെ അളവുകൾ എല്ലാം കറക്റ്റാണോ നോക്കണം. ഇതിൻ്റെ ഹൈറ്റ് അവർ വിട്ടേക്കുന്നത് കറക്റ്റാണോ, വീതി ഇതിൻ്റെ കറക്റ്റാണോ. വീതി നോക്കുമ്പോഴത്തേക്ക് പല പല കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഏത് ഭാഗത്തും മിഡിലിൽ വരണോ, ഭിത്തിയുടെ ഒരു ഭിത്തിയുടെ നടുത്ത് വരണോ, അതോ ഭിത്തി ഒരു ക്രോസ് ഭിത്തിയുടെ ചേർന്ന് വരണോ, ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കാറ് അതനുസരിച്ചാണ് ഇതിൻ്റെ സ്പേസ് വരുന്നത്. ഇതിൻ്റെ സൈസ് നമ്മുടെ ഫിറ്റർ പോയി ഇത് അവിടെ പോയി ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡിൽ അതിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ സ്പേസിൻ്റെ അകത്തോട്ട് നമ്മൾ സിമെൻറ്റും ചിപ്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്യും. ഇത് നല്ല ഫില്ല് ചെയ്തിട്ട് ഇത് സ്ട്രോങ് ആണ് ഫുള്ള്. ഇത് നമ്മൾ ഇപ്പോൾ ഇത് ഈ ഇത്രയും സൗണ്ട് കിട്ടും, ഈ സൗണ്ടൊന്നും ഇല്ലാതെ ഈ ഒരു സൗണ്ടിലോട്ട് ഇത് ഫുള്ള്. അതായത് നമ്മൾ സ്റ്റീലാണെന്ന് അറിയത്തില്ല, നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഇതാണ് ആ രീതിയിൽ ഫിക്സ് ചെയ്ത് നമ്മൾ കറക്റ്റ് ലോക്കും എല്ലാം ഫിക്സ് ചെയ്ത് നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സർവീസ് ഇത് ലോക്കിനൊക്കെ ആണെങ്കിൽ ഇതിന് 5 വാറണ്ടിയുള്ള ലോക്കുകളാണിത്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് പൗഡർ കോട്ടറാണ്, നമ്മൾ UV ടെക്നോളജിയാണ്, ഇത് കളറൊന്നും ഫെയ്ഡ് ആകത്തില്ല. അപ്പം അത് കാരണം ഇത് എല്ലാം കൊണ്ടും ഇപ്പം ഒരു സേഫ്റ്റി ഡോർ എന്നുള്ളതാണ്. സ്റ്റീൽ ഡോർ എന്ന് ആരും പറയാറില്ല, ഒരു സേഫ്റ്റി ഡോർ എന്നാണ് എല്ലാവരും പറയുക. എന്ന് വെച്ചാൽ ഒരു സേഫ്റ്റിയാണിത്, ലോക്കിൻ്റെ ആണെങ്കിലും എല്ലാം ആൾക്കാർക്ക് വിശ്വാസം ഇതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ഇത്രയും ലിവർ സിസ്റ്റം ഉള്ളതാണ്. അത് കാരണം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം ഇതിന് ഫ്രെയിം കുത്തലെ കിട്ടുക അങ്ങനെയൊന്നും ഇല്ലല്ലോ. സ്റ്റീലാകുമ്പോഴത്തേക്ക് തണുപ്പിൻ്റെ ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല.
അത് കാരണം ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്ക്രീൻ ഡോറുകളും സ്റ്റീൽ വിൻഡോസും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളാദ്യമായിട്ട് കാണുന്നുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ കട നന്നായിട്ടൊരു പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം മലയാളമാണ് നമ്മളോട് ഇന്ന് കാര്യങ്ങളെല്ലാം, സ്ക്രീൻ ഡോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മലയാളമാണ് പറഞ്ഞു തന്നത്. മലയാളത്തോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ.